നമ്മുടെ സുലോനയില്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞു. എന്ന് എന്നാണെന്ന് അറിഞ്ഞില്ല. അവളൊരു ക്രിസ്ത്യൻ തിരക്കിനെ രജിസ്റ്റർ വിവാഹം ചെയ്തു. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? സുലോചന നായരൊട്ടിയാ. എന്തായാലും എന്താടി, അവളൊരു പെണ്ണല്ലേ. എന്നാലും രണ്ട് ജാതിയല്ലേ. നീ വലിയ വർഗീയമാണല്ലോടി. അതല്ല, പ്രവചേട്ടിന് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നാൽ എനിക്ക് സഹിക്കൂ. ഞാനൊരു നായര തിരക്കിനെ കല്യാണം കഴിച്ചാലോ? എന്നാ പിന്നെ കയറാം, അമ്പലത്തിൽ കയറാൻ ഒക്കോ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചു പോയാൽ എന്ത് ചെയ്യും? സ്നേഹിക്കരുത്. എന്തിനാ സ്നേഹിക്കുന്നത്? അറിഞ്ഞൂടെ രണ്ട് ജാതിയാണെന്ന്? ലീസി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ആലോചിക്കായിരുന്നു. ഉത്സവല്ലേ, നിന്റെ ചേട്ടൻ കട വരുന്നുണ്ടെന്ന് ചോദിച്ചു. അമ്പലത്തിൽ പോകാത്ത പാർട്ടിയാ, അവിടെ ഉത്സവം ശിവരാത്രി ഒന്നും കാണില്ല. നീ പോകുന്നുണ്ടോ? ഞാനും അമ്മയും അച്ഛനും പോകും. രാത്രി കഥകളിയും പാട്ടും എല്ലാം ഉണ്ട്. വെടുക്കട്ടെ കാണാനേ, ഞാൻ വരും. നിന്നെ അവിടെ കാണണം കേട്ടോ. എന്തിനാ? നമ്മൾ തമ്മിൽ ഒരു ദിവസം ഇല്ലല്ലോ. പറയാനുള്ള പരസ്യമായി പറഞ്ഞാ മതി. ഓ, പതുക്കെ തന്നെ പണ്ടാരണേ, നിന്റെ ഒരു തൊള്ള. എന്താ മോളെ പരസ്യം? ബേബിച്ചേനെ എന്നോട് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന്. എന്താണ് രഹസ്യം? അതെ അമ്മത്തി, അമ്പലത്തിലെ ഉത്സവം വെടിക്കട്ടെ, പ്രസാദം. എനിക്ക് അമ്പലത്തിലെ പ്രസാദം നല്ല ഇഷ്ടമായതുകൊണ്ട് ഒരു ഇത്തിരി കൊണ്ട് തരവും ചോദിക്കായിരുന്നു. അയ്യോ, അത് അങ്ങനെ കഴിക്കാൻ പാടില്ല. കഴിക്കാൻ പാടില്ലെങ്കിൽ വേണ്ട. ഇരുന്നല്ല കൂത്തു. മോള് വാ, ചക്കപ്പുഴുക്ക് വിളമ്പി വെച്ചിരിക്കുക. അവൾ ഇനിയും വന്നില്ലേ? അല്ല, ഇതാര് പറഞ്ഞാലും പറ്റുക? എന്താണ്? നാട്ടുകാരെയൊന്നും പറ്റിക്കാൻ പോയില്ലേ? ഇന്ന് രാത്രിയാ പരിപാടി, അമ്പലത്തിൽ ഉത്സവമായി. ആ, അപ്പൊ ഇന്നൊരു വാരി വാരും. എന്റെ പൊന്ന് മേരിയല്ലേ, എനിക്കൊരു 15 രൂപ കടം തരണം. നാളെ നേരം വെളുക്കുമ്പോ കൊണ്ടുതരാം. ഇതിനു മുമ്പ് ഒരുപാട് നാളെ കേട്ടോളല്ലേ ഞാൻ. എന്റെ കാട്ടില്ല, നിന്റെ ഓശാരൊന്നും വേണ്ടടി. ഇത് പറയാൻ വെച്ചതാണ്. കർത്താവ്, ഇത് ഏത് പാപത്തിന്റെ വീട്ടിൽ നിന്ന് കേട്ടതാണ്? എന്റെ കയ്യിൽ എന്ത് കണ്ടാലും നിനക്ക് ഞാൻ കട്ടതാണെന്നേ തോന്നുന്നു. നിങ്ങൾ ആ മോതിരം തന്നപ്പോഴും നീ ഇതാണ് പറഞ്ഞത്? മോതിരത്തിന്റെ കാര്യമൊന്നും പറയണ്ട, തന്നെ പോലീസ് കുടിക്കാനും എന്റെ വിടുക്കൊണ്ട. ഇതങ്ങനെ ഒന്നും അല്ലടി, ഞാൻ അന്നം പുന്നാരം സത്യത. അയ്യേ, ഇത് വീട്ടിൽ നിന്ന് കിടന്നാണല്ലോ, വെറും പേട്ടയാണല്ലോ. നീ ഒരു കാര്യം, ഇതിനെ കൊന്ന് കറിയാക്കി. ഞാൻ കള്ളു വാങ്ങിച്ചോണ്ട് വരാം, നാളെ കാലത്ത് നിന്റെ കാശും തന്നേക്കാം. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമല്ലേ, ഇത്തവണ കൂടെ തനിക്ക് ഞാൻ കാശ് തരാം. പത്ത് രൂപയുണ്ട്, വെളുപ്പിനെ ഇനി എത്തിച്ചേക്കണം. കാലത്തെനിക്ക് മീൻ വാങ്ങാനുള്ളതാ. ചിലപ്പോ ഇന്ന് രാത്രി തന്നെ ഞാൻ എത്തിയെന്ന് വരും. കാലത്തണ്ട, എന്റെ രൂപ എത്തിച്ചാ മതി. ശരി, സീതാവല്ലേ. ആ, കാത്തിയാഞ്ചേച്ചി ഇങ്ങോട്ട് വന്നത് നന്നായി. എനിക്കൊരു ഉപകാരം ചെയ്ത് തരുമോ? എന്താ മേരി? എനിക്ക് തീരെ സമയമില്ലാത്തോണ്ടാ. ദൈ, ഈ തറാനൊന്ന് കൂട്ടാൻ വെച്ച് തരുമോ? അതിനെന്താ? പ്രബേട്ട, എനിക്ക് പേടിയാവുന്നു. എന്തിന്? അവരൊക്കെ അമ്പലപ്പുറമില്ലല്ലേ. നീ വാ. എന്തിനാ ഈ രാത്രി എന്നോട് കാണണമെന്ന് പറഞ്ഞത്? നിന്റെ കല്യാണക്കാരി എന്തായി? അപ്പച്ചനത് തീരുമാനിച്ചു വിട്ട. നീയോ? ആ മുറ്റത്തുയർന്ന കല്യാണപ്പന്തലിൽ നീയും നിന്റെ ഭർത്താവും കെട്ടിക്കേറുന്നത് ഞാൻ എങ്ങനെ നോക്കി നിൽക്കും? പ്രബേട്ട, അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ പന്തലിൽ അന്നെന്റെ ശവമായിരിക്കും.
ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷൻ എന്റെ ശരീരത്തിൽ തൊടില്ല. അയ്യോ, ശൃംഗാരം ഞാൻ നിർത്തിത്തരാം. നേരം മാത്രം നീ ഉണ്ടാക്കും.